നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും ദുഃഖകരമായ വാർത്തകൾ പുറത്തുവന്നത് ദില്ലിയിൽ നിന്നായിരുന്നു ഓക്സിജൻ ലഭ്യമാകാതെ നിരവധി പേരാണ് ദില്ലിയിൽ പിടഞ്ഞു മരിച്ചത് ദില്ലിയിൽ ഓക്സിജൻ കിട്ടാതെ രോഗികൾ മരിക്കുന്നുവെന്ന വാർത്തകൾ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ കേട്ടത് ഞെട്ടലോടെയായിരുന്നു എന്നാൽ ഇപ്പോൾ ചില സംഭവങ്ങൾ തെളിയിക്കുന്നത് കെജ്രിവാൾ നടത്തിയതൊരു നാടകമായിരുന്നുവെന്നും രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ താറടിച്ചു കാട്ടുകയായിരുന്നു എന്ന് തന്നെയാണ് ഇന്ത്യയിലെ ചെറുതും എന്നാൽ ഏറ്റവും സമ്പന്നവുമായ സംസ്ഥാനമായ ദില്ലിയിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണം നടക്കുന്നത് ഒരുപാട് വരുമാനത്തിനനുസരിച്ച് ചെലവൊന്നുമില്ല ദില്ലിയിൽ ഒരു പോലീസ് സേനയ്ക്ക് പോലും ശമ്പളം കൊടുക്കേണ്ട നിരവധി കാര്യങ്ങൾ കേന്ദ്രം തന്നെ ചെയ്തുകൊള്ളും ദില്ലിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് അവസരം കെജ്രിവാളിനുണ്ടായിരുന്നു എന്നാൽ കിട്ടുന്ന കാശ് മുഴുവൻ വൈദ്യുതി മുതൽ ബസ് യാത്ര വരെ സൗജന്യം കൊടുക്കാനും അത് പരസ്യം ചെയ്യാനുമായിരുന്നു കേജ്രിവാൾ എപ്പോഴും ശ്രദ്ധിച്ചത് ഫലത്തിൽ ദില്ലിക്ക് യാതൊരു വികസനവും ഇല്ലാതായി കേന്ദ്രം കൊടുത്ത പണത്തിൽ നിന്ന് എട്ട് ഓക്സിജൻ പ്ലാന്റുകൾ ഉണ്ടാക്കേണ്ട കേജ്രിവാൾ ആകെ ഒരെണ്ണമാണ് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ഇയാളൊക്കെ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് നാം അത്ഭുതപ്പെട്ടു പോകും മറ്റു രാഷ്ട്രീയക്കാരിൽ നിന്നും കേജ്രിവാളിനെ വ്യത്യസ്തനാക്കുന്നത് അയാളുടെ ക്രൂരമായ ഈ മനസ്സ് തന്നെയാണ് ദില്ലിയിൽ ഓക്സിജൻ സപ്ലൈ കുറഞ്ഞു അല്ലെങ്കിൽ ആവശ്യത കൂടിയെന്ന് വന്നപ്പോൾ ദില്ലിക്ക് ഓക്സിജൻ വേണമെന്ന് ഇയാൾ പറഞ്ഞത് മാധ്യമങ്ങളിലൂടെയായിരുന്നു എന്നാൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമാവുകയും പ്രതിരോധം പാടെ പാളുകയും ചെയ്തതോടെ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ദില്ലി അധികാരം പ്രയോഗിച്ച് കേന്ദ്ര സർക്കാർ ഇതോടെ ഇനി ദില്ലിയിൽ അധികാരം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനല്ല പകരം ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാനാണുള്ളത് നിയമത്തിലെ വ്യവസ്ഥകൾ ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി ഈ നിയമമാണ് കോവിഡ് സ്ഥിതി രൂക്ഷമായ സാഹചര്യത്തിൽ പ്രാബല്യത്തിലാക്കി കേന്ദ്രം ഇപ്പോൾ ഉത്തരവായി ഇറക്കിയിരിക്കുന്നത് സ്ഥിതി കൈകാര്യം ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ദില്ലി ഹൈക്കോടതി കേജ്രിവാളിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനുശേഷമാണ് കേന്ദ്രം പ്രത്യേകാധികാരം ദില്ലിയിൽ പ്രയോഗിച്ചത് ഇതോടെ തെരഞ്ഞെടുക്കപ്പെട്ട കേജ്രിവാൾ സർക്കാരിന് പകരം ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൻ ദില്ലിയുടെ സർക്കാരായി മാറി സംസ്ഥാന സർക്കാരിനേക്കാൾ കൂടുതൽ അധികാരങ്ങൾ ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകുന്ന ബിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പതിനഞ്ചിനാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ബിൽ ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയത് മാർച്ച് ഇരുപത്തിയെട്ടിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഭേദഗതി ബില്ലിൽ ഒപ്പുവച്ചിരുന്നു തലസ്ഥാനത്തിന്റെ ദൈനംദിന ഭരണം സംബന്ധിച്ച കാര്യങ്ങൾ പരിഗണിക്കുന്നതിനോ ഭരണപരമായ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിനോ സ്വയമല്ലെങ്കിൽ അതിന്റെ കമ്മിറ്റികളെ പ്രാപ്തമാക്കുന്നതിന് ഏതെങ്കിലും ചട്ടമുണ്ടാക്കാനും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ദില്ലി സർക്കാരിനേയും നിയമം വിലക്കുന്നുണ്ട് നിയമങ്ങൾ നിർമ്മിക്കാൻ ദില്ലി ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് അധികാരമുള്ള കാര്യങ്ങളിൽ പോലും ഭേദഗതി ചെയ്ത നിയമം ലഫ്റ്റനന്റ് ഗവർണർക്ക് വിവേചനാധികാരം നൽകുന്നുണ്ട് എന്തായാലും കോവിഡ് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പോലും അരവിന്ദ് കെജ്രിവാളിനുണ്ടായ ഭരണ വീഴ്ച തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യം ദില്ലിയിൽ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് വെബ് ഡെസ്ക്